തിരുവനന്തപുരത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വീതിയിലാണ് ഞാൻ നിൽക്കുന്നത്, രാജവീതിയിലാണ് നിൽക്കുന്നത്. കവടിയാർ ഉള്ള റോഡ്, നമ്മുടെ വെള്ളയമ്പലം കവടിയാർ റോഡിൽ നമ്മളിവിടെ ലെമൺ സോൾ എന്ന് പറഞ്ഞൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് അറിഞ്ഞു. ഈ റെസ്റ്റോറൻറ്റ് സീ ഫുഡിനൊക്കെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറയുന്നത്, രാജ്ഭവൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. വരും ലെമൺ സോൾ. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കാഴ്ചയിൽ പറ്റുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഡെക്കോറാണ്, അടിപൊളിയായിരിക്കണം. എന്താ ശരിയിരിക്കുന്ന നല്ല നൂലൊക്കെ ആയിട്ട് എന്താണ് കൊള്ളാമല്ലോ, നല്ല അടിപൊളിയായിട്ടാണ്. ഉള്ളിലേട്ട് പോവാണ്. ഇപ്പോൾ ടുഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുത പാൽക്കറി, കാലാഞ്ചി ഫ്രൈ, ടൈഗർ പ്രോൺസ് ഫ്രൈ, പ്രോൺസ് തീയൽ, സ്ക്വിഡ്, കാന്താരി, നെയ്മീൻ ഫ്രൈ, വെള്ളപ്പാറ, ആവൂലി, ടൈഗർ പ്രോൺസ് പൊട്ടക്കാങ്ക, സ്ക്വിഡ് ഫ്രൈ, എല്ലാം ടുഡേ സ്പെഷ്യൽ മുഴുവൻ സീ ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ അതെനിക്കൊന്ന് മീൽസിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേട്ടറിഞ്ഞ് വന്നത്. നല്ല ഊണിന് പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ. നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതെൻ്റെ ഇവിടെ ആരാ ഇരിക്കുന്നത് നോക്കി, മലയാളത്തിലെ നരസിംഹമൊക്കെ സംവിധാനം ചെയ്ത ഷാജിയേട്ടന്. നമസ്കാരമുണ്ട്. അയ്യോ, പുതിയ റെസ്റ്റോറൻറ്റ് നിങ്ങളെ ആരും ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഫുൾ കുടുംബമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇന്ന് താലി കഴിക്കുവാണോ? ഇവിടെ ഫിഷ് അടിപൊളിയായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിയാണെന്നറിയാം, ഞങ്ങളും വന്നതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അത് പലപ്പോഴും ഇവിടെ വരാറുണ്ടോ? നമ്മൾ രണ്ടാം ദിവസമായി. രണ്ടാം ദിവസമായി. ഷാജിയേട്ടന് ഫിഷ് ഇഷ്ടമാണോ? ഫിഷ് ഇഷ്ടമാണ്. ശബരിമലമായതുകൊണ്ട് ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നഷ്ടബോധത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ബാക്കി എല്ലാവരും ഫിഷ് ഓർഡർ ചെയ്യുന്നുണ്ടോ? ഇരിക്കുന്ന എന്നാലും കഴിച്ചെടുത്തോളം എങ്ങനെ ഉണ്ട് താലി മീൽസ്? അടിപൊളി അടിപൊളി. അത് ശരി. ഇവിടെ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നല്ല തീയൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം തീയൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് പ്ലെയിൻ തീയലാണ്, കൊഞ്ചു തീയൽ അല്ലാതെ പ്ലെയിൻ തീയൽ വാങ്ങിച്ച് കഴിച്ചാൽ ഞാൻ പല അഭിപ്രായങ്ങൾ കേട്ടു. അടിപൊളി തീയൽ, ഒന്ന് കഴിച്ചു നോക്കുന്ന തീയൽ. പക്ഷെ ഒരു കൊഞ്ചു തീയൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുന്ന വിരോധമല്ല. ഓക്കെ, അപ്പൊ എൻജോയ് യുവർ മീൽ. ഓക്കെ, അപ്പം തലസ്ഥാന നഗരി നമുക്ക് ഇങ്ങനെ പുതിയതായിട്ടൊരു സ്ഥലം കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അവിടെ എൻജോയ് യുവർ മീൽ. താങ്ക് യു, താങ്ക് യു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ഓർഡർ ചെയ്തത് എനിക്ക് ചിരിതക്കറി കഴിക്കണം എന്നാഗ്രഹം. പക്ഷേ ചിരിതക്കറിയുടെ കൂട്ടത്തിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കണവ വേണം, അടിപൊളി തീയലാണ്, പിന്നെ ഒരു തന്നെ ചിക്കൻ വേണം, ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ റൈസ് പ്ലാറ്ററും വന്നിട്ടുണ്ട്. താലി, മലയാളത്തിൽ പറഞ്ഞാൽ താലി. അപ്പോൾ നമുക്കുള്ള സ്വാഭാവികമായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്കിവിടെ. സാമ്പാർ, അവിയൽ, കടുകറൻ, പരിപ്പ്, രസം, നല്ല ഒന്നാന്തരം സേമിയ പായസം, എനിക്കൊന്നും നല്ലൊരു മീൽസാണ്. പക്ഷേ എൻ്റെ സ്പെഷ്യാലിറ്റി മുഴുവൻ നമ്മുടെ ഈ ചെറുതാക്കറി അങ്ങനത്തെയൊക്കെയാണ്. എന്തായാലും ഞാനൊന്ന് ഊണ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഊണ് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്. പക്ഷെ ചെറുത കണ്ടപ്പോഴേ നല്ല തിക്ക് ഗ്രേവി, ഞാനൊന്ന് ഇപ്പം തന്നെ വായിൽ വെള്ളപൂർവ്വമാണ്. നേരത്തെ കണ്ടപ്പോഴൊക്കെ ഈ കറികളൊക്കെ കണ്ടപ്പോൾ വായിൽ വരും. ഈ നല്ല തിക്ക് ഗ്രേവി, കൊച്ചുള്ളി ഇട്ടിട്ട് നല്ല കൊച്ചുള്ളിയൊക്കെ വെച്ച് നല്ല തിരുത ഗ്രേവി, നല്ല ഇതുണ്ട്. നല്ല നല്ല ഇതിൽ നമ്മളിട്ടേക്കുന്ന നല്ല രീതി, നല്ല ബിഗ് പീസ് തിരുത കറിയാണ്. എനിക്കതാണ്ട് വായിൽ വെള്ളം വരും, എനിക്ക് കടിച്ചു പിടിച്ച് നിൽക്കാൻ വയ്യ. പിന്നെ ഇത് ഇത് ഞാൻ ഇതും കഴിച്ചു. ഇതെല്ലാം നിങ്ങളെ കാണിച്ചിട്ട് കൊതിവിടല്ലേ. എൻ്റെ ഇത് കണ്ടോ, ഇത് നല്ല കാന്താരി കൂന്തലാണ്. കൂന്തൽ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന പോലെ എന്താണെന്ന് സ്ക്വിഡ്സാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ. അപ്പോൾ അയ്യോ, അപ്പോൾ അവർ നമ്മൾ ഇത്രയും ഓർഡർ ചെയ്തുകൊണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് രണ്ട് ഇതിൻ്റെ കൂടെ ശരിക്കും ഫിഷ് കറി മീൽസ് അല്ലേ. ക്യാ ഫിഷ്, ആ ഫിഷ് കറി, ആ കോൺസ ഫിഷ്, ട്യൂണ, ആ ഓക്കെ. അപ്പോൾ ഇതും ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പം ശരി, അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ട് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓരോരു ചൂടുള്ള ചോറ് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ. എന്തായാലും ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെയൊക്കെ തീർക്കണ്ടേ. മറ്റവന്മാരാരും വന്നില്ല, അവർക്ക് വേണ്ടി ഓർഡർ ചെയ്യും ചെയ്തു. പക്ഷേ തിരുത ഞാൻ കൊടുക്കൂല. അതേ പപ്പടം, സാമ്പാർ എടുക്കുന്നില്ല. സാമ്പാറല്ലേ എൻ്റെ, പരിപ്പും ഉണ്ട്. നമുക്ക് പരിപ്പിൽ തുടങ്ങിക്കളാം. പരിപ്പിലങ്ങോട്ട് ഒഴിക്കാം. പരിപ്പിലങ്ങോട്ട് ഒഴിക്കണോ. ഇച്ചിരി എനിക്കിഷ്ടം ഇച്ചിരി, നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി നെയ്യും ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ചോദിക്കാൻ പറ്റില്ല, വേണ്ട. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ തുടങ്ങാൻ പോവാണ്. നല്ല ഗ്രേവി ഞാനൊന്നും ഇല്ലാത്തിട്ടിട്ടു. ഇത് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് തിരുത സ്പെഷ്യലായിട്ട് ഇവർ വെറുക്കുന്നതാണ് പറയുക. സ്പെഷ്യലായിട്ട് എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഫ്രഷായിട്ട് തിരുത എടുക്കുന്നതാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പൊതി വന്നു. ഞാൻ കൈ ഇട്ട്
അപ്പൊ ഇത് ചിരിത പാൽക്കറിയാണ് കേട്ടോ. ഞാൻ ആദ്യം പാൽക്കറിയാണെന്ന് വിചാരിച്ചില്ല. ഗ്രേവി ഉണ്ടാവും, നല്ല തിക് ഗ്രേവി, കൊച്ചുള്ളി ഒക്കെ ഇട്ടെങ്കിൽ ഇഷ്ടമാണ്. നല്ല കറിവേപ്പിലേക്ക് ഇട്ടു, ഗ്രേവി തന്നെ മതി എനിക്ക് തോന്നുന്നു. ഈ ഗ്രേവി മാത്രം എടുത്ത് നമുക്ക് ഒരു കിലോ ചോറുണ്ണാൻ തോന്നും. നല്ല അടിപൊളി. അപ്പൊ അടുത്ത് ഞാൻ കാന്താരി കൂന്തലും കൂടെ എടുത്തേക്കാം, അതും കൂടെ ടേസ്റ്റ് ചെയ്യണ്ടേ. കാന്താരി തീർന്നില്ല, അതാണ്ട് നമ്മുടെ കൊഞ്ച് തീരും. എന്താണ്ട് കണ്ടപ്പോ നല്ല അതാണ്ട് തിക്ക്. അയ്യോ, കരിയാപ്പിലേക്ക് ഇട്ട് കൊഞ്ച്. അയ്യോ, അടിപൊളിയടാ, അടിയല്ല നല്ല. അപ്പൊ ഞാൻ ചോറും കൂടെ ഇട്ട് ഉണ്ണട്ടെ. ബാക്കി ഞാൻ എന്താണ് കഴിച്ചതൊക്കെ കൊള്ളാം കേട്ടോ. ഇത്ര ഞാൻ എടുത്തേ ഉള്ളൂ, ബാക്കി കറികളൊന്നും എടുത്തില്ല. തീരം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. ചിക്കൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി വെച്ചേക്കാം. അത് ഞാനൊരു മീൻ കാന്തരായണ്ട് അടിപൊളിയായിട്ട് കഴിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറക്കണ്ട, തിരുവനന്തപുരത്ത് നല്ല സീ ഫുഡ് റെസ്റ്റോറൻ്റായിട്ട് കവടിയാർ നല്ല സ്ഥലമാണ്. അത് ഒന്ന് കഴിക്കാം ഉച്ചയ്ക്കത്തുള്ള ഊണ്. ഇനിയും പിന്നെ അവർ വൈകുന്നേരം 4 മണിക്ക് ചായ, അറബിക് ഫുഡ്, വൈകുന്നേരം ചൈനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറയണം. അപ്പോൾ ഇപ്പോൾ ഊണാണ് ഇവിടെ ലെവൽ. ഫിഷ് കറി മീൽസും ഈ പറഞ്ഞ പ്രത്യേക തരം ഫിഷസ് ഫുൾ ഫിഷ് ആയിട്ട് ഇവിടെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗുഡ് ഫുഡ് ഈസ് ചീപ്പർ ദാൻ എന്താണ് തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുഡ് ഫുഡാണെങ്കിൽ എനിക്ക് എല്ലാ കറികളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ വരാം, ശ്രമിക്കാം, കഴിക്കാം. അപ്പം നിർത്തിക്കോട്ടെ കിരൺ. ഈ ലെമൺ സോൾ എന്ന പേര് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നി. എന്താ ഈ ലെമൺ സോൾ? ലെമൺ സോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷിന്റെ പേരാണ്. ഗ്രില്ല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു, അധികം ഫ്ലഷ് ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷിന്റെ പേരാണ്. അതാണ് ലെമൺ സോൾ എന്നുള്ള ഒരു പേരിന്റെ ആശയത്തിന്റെ താങ്കൾ ഒരു ഫിഷ് പ്രേമിയാണോ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫിഷിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ട്രിവാൻഡ്രത്ത് എന്റെ അറിവിൽ ഇതുവരെ ഈ കാളാഞ്ചി, തിരുത അതുപോലുള്ള ഫിഷ് ഒന്നും ഇവിടെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് ഇപ്പൊ നമ്മളിവിടെ ലെമൺ സോളിൽ എന്നും അവൈലബിൾ ആണ്. കേട്ടോ, എന്താ ഓർഡർ ചെയ്തത്? ആ, അത് നല്ല ചോദ്യമാണ്. ഞാന് താഴെ പറഞ്ഞപ്പോ ഒരു പയ്യൻ പറഞ്ഞു ചിരിത എന്ന്, അത് തന്നെയാണ് കഴിച്ചത്. നമ്മുടെ സോളിന്റെ ഏറ്റവും സിഗ്നേച്ചർ ഡിഷ് ആണ് ചിരിത പാൽക്കറി. അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് പാൽക്കറി, നമുക്കിവിടെ ഒരു ഫിഷും ഫ്രീസ് ചെയ്യില്ല. ഒന്നും ഫ്രീസിംഗ് ഇല്ല ഇവിടെ, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. നമ്മള് രാവിലെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഫിഷ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഈ ഫസ്റ്റ് വരുന്ന എത്ര കസ്റ്റമർ ഉണ്ടോ അവർക്ക് കൊടുത്തു വിടുന്ന ഒരു പരിപാടിയാണ്. ഒന്നും ഈ ഇത് രാത്രി വരെ കിട്ടുന്ന ഏതോ അത് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് അതിനനുസരിച്ച്. അതുകൊണ്ടായിരിക്കണം നല്ല അടിപൊളി. ഇതൊന്നും ഫ്രീസ് ചെയ്യാൻ, ഫ്രീസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ മസിൽസ് എല്ലാം കയറി അങ്ങ് കയറി ചുരുങ്ങും. പിന്നെ ഇതിന്റെ ജ്യൂസസ് ഒന്നും പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ആ ഫ്രഷ്നെസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ ചേട്ടൻ കഴിച്ചെങ്കിൽ മനസ്സിലാവും, അതിന്റെ ഫ്ലഷിൽ ഓരോ ബൈറ്റിലും അത്രയും ഫ്രഷ്നെസ്. ആ കാര്യത്തിൽ അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ ആണെന്നുണ്ടെങ്കിലും മസാല. എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് കോക്കനട്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മസാലസ് എല്ലാം നമ്മൾ പൊടിച്ച് യുണീക് ആയിട്ട് ചെയ്യുന്ന ഇതാണ്. പിന്നെ ഓരോ ഫിഷിനും യൂസ് ചെയ്യുന്ന യുണീക് മസാലസ് ആണ്, ഒന്നിനും സെയിം മസാലസ് ഇല്ല. ഇപ്പൊ ടൈഗർ പ്രോൺസിന് വരുന്ന മസാലയല്ല ആവോലി ഫ്രൈക്ക് വരുന്നത്, ആവോലിക്ക് വരുന്നതായിരിക്കില്ല കാളാഞ്ചിക്ക് വരുന്നത്. എല്ലാം ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ എന്ന് വെച്ചാൽ ഓവർപവേർഡ് അല്ലാതെ ഫിഷിന്റെ ഫ്ലഷിന് പറ്റിയ മസാലാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം യുണീക്ക് ആണ്, ഓരോ ഫിഷും യുണീക്ക് ആണ്. അപ്പൊ ഞാൻ കഴിക്കാൻ നിങ്ങൾ രണ്ടാമത്തെ ഡിഷ് പറഞ്ഞത് കാളാഞ്ചി. കാളാഞ്ചി അത് രണ്ടും ഫ്രഷ് ആയിട്ട് വരുന്ന സാധനമാണ് എല്ലാം. ഈ പറയുന്ന കാളാഞ്ചി ആണെന്നുണ്ടെങ്കിലും തിരുതയാണെന്നുണ്ടെങ്കിലും ടൈഗർ പ്രോൺസ് ആണെന്നുണ്ടെങ്കിലും സ്ക്വിഡ് ആണെന്നുണ്ടെങ്കിലും ആവോലി ആണെങ്കിലും കരിമീനാണെങ്കിലും എല്ലാം ഫ്രഷ് ആയിട്ട് വരും. ഒന്നും ഇവിടുത്തെ മാർക്കറ്റിലെ മീൻസ് വളരെ കുറവേ, അതും വിഴിഞ്ഞത്ത് പോയി വാങ്ങുന്നേ ഉള്ളൂ ചെറിയ മീൻസ്. ബാക്കിയെല്ലാം വരുന്നത് നെമ്മീനാണെങ്കിലും എല്ലാം കൊച്ചി നിന്ന് വരുന്നതാണ്. ഒന്നും ഇവിടുന്ന് നമ്മൾ മേടിക്കുന്ന, അതുമല്ല ഇവിടുന്ന് മേടിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് നമ്മളിവിടെ കൊണ്ടുവരുന്നതാണ്.
അപ്പം തിരുവനന്തപുരം നിവാസിലെ മറക്കണ്ട നല്ല ചിരുത പാൽക്കറി കഴിക്കണമെങ്കിൽ എവിടെ പോകണം? നമ്മുടെ ലെമൺ തോളി പോയാൽ മതി. അതുപോലെ തന്നെ കാളഞ്ചി ഫ്രൈ കഴിക്കാനുണ്ടെങ്കിൽ, കാളഞ്ചി ഫ്രൈ അല്ലേ കഴിച്ചിട്ടില്ല, അത് ബാക്കിയുള്ള സോൾ സിഗ്നേച്ചർ ഡിഷസ് ആണ്. അത് മാത്രമല്ല പലതരം മീൻ വിഭവങ്ങളായിട്ട് നമ്മുടെ സുഹൃത്ത് ഇവിടെ നിൽക്കുന്നത്. ഇതേ തന്നെ ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾ ചെറുവർക്ക് മീൻ കൂതി എല്ലാം മാറ്റി തരും അദ്ദേഹം. ഓക്കെ, അപ്പം മറക്കണ്ട, കഴിച്ചിട്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോവില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. മീനിന്റെ ഫ്രഷ്നെസ്സിനോ അതുപോലെ തന്നെ മസാലാസിലോ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല. ഇവിടെ അത്രയും നല്ല ഉറപ്പാണ്, നമുക്ക് നല്ലൊരു ടേസ്റ്റ് ബഡിന് ഒരു ഫീസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അടിപൊളി. എനിക്കിന്റെ ഇന്റീരിയേഴ്സും രക്ഷപ്പെട്ടു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സഹായം ഉണ്ടെങ്കിൽ വിളിക്കുക. അച്ഛായൻ കുക്കിംഗ് ചാൻസ് എന്ന ബിനു ആണ്, നിങ്ങൾക്ക് അറിയാം. എന്നെയും പ്രോത്സാഹിക്കുന്ന പോലെ ഈ ഒരു റെസ്റ്റോറൻറ്റും പ്രോത്സാഹിപ്പിക്കുക. റെസ്റ്റോറൻറ്റ് ബിസിനസ് പറഞ്ഞാൽ ആൾക്കാർ വന്നാൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്ത് അവരോട് നിന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഈ ഒരു യുവ എൻ്റർപ്രണറിനെ നമ്മൾ എല്ലാവരും ചേർന്ന് സഹായിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു.